ഞാൻ ഇന്ന് നിൽക്കുന്നത് ദുബായ് ക്യുസൈസിലുള്ള, അതായത് ദുബായ് എയർപോർട്ട് ഫ്രീസോൺ മെട്രോ സ്റ്റേഷന് തൊട്ടടുത്തുള്ള പാനൂർ റെസ്റ്റോറൻറ്റിലാണ്. പാനൂർ റെസ്റ്റോറൻറ്റിലെ ബാംബൂ ബിരിയാണി ഇത് വളരെ ഫേമസ് ആണ്. ഈ ബാംബൂ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം. ഇത് ബാംബൂ സ്പെഷ്യൽ ബിരിയാണിയാണ് അല്ലേ? ബാംബൂ സ്പെഷ്യൽ ബിരിയാണി നിങ്ങളിപ്പോ മുളയിലോട്ട് ഇട്ടിട്ട് വീണ്ടും സ്റ്റീം ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിലാണ് കഴിയുന്നത് ഫുൾ അല്ലേ? ആ ഫുള്ളായിട്ട് അതില് പോയലാവില്ല, മുളയിലാണ് പോയലാവും. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ സെറ്റ് ചെയ്ത്. ഞാനിപ്പോ ഇതിന്റെ അപ്സ്റ്റെയറിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം എന്റെ ബാക്കിൽ കണ്ട കംപ്ലീറ്റ് സീറ്റിംഗ്, നല്ല രസമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ മുകളിലത്തെ നിലയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇതിന്റെ ഒരു ഗ്രൗണ്ട് ഫ്ലോറും കൂടെ ഉണ്ട് അവിടെ. ഇതിനേലും നല്ല സീറ്റിംഗ് ഫെസിലിറ്റി ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്.
ഈ ബിരിയാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു അറബിക് സ്റ്റൈല് ബിരിയാണിയാണ്. പ്രത്യേകിച്ച് മന്തി സ്റ്റൈല് കബ്സ അല്ല കബ്സ സ്റ്റൈലിലെ ഒരു ബിരിയാണിയാണ്. ഇത് അറബിക് സൗത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ശരിക്കും. അത് സ്പെഷ്യൽ അരിയാണ്. അരി മാത്രമല്ല, കാരണം ഇതൊരു ദമ്മ് അല്ല ശരിക്കും. ഇത് ആവിയിലാണ് കൂടുതലും ഇത് വേവിച്ചെടുക്കുന്നത് ഈ ബിരിയാണി. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഇത് ബാമ്പുലായതുകൊണ്ട് ആ ബാമ്പുവിൻ്റെ സ്മെല്ല് അതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ബിരിയാണിക്ക്. ബാമ്പുവിൻ്റെ സ്മെല്ലും പിന്നെ സ്പൈസസും എല്ലാ സ്പൈസാണ്. ഭയങ്കര സ്പൈസൊന്നുമില്ല, ഭയങ്കര എരിവൊന്നുമില്ല, ഒക്കെ ഒരു നോർമൽ ലെവലിലെ സ്പൈസാണ്. കുറച്ചൊരു അറബിക് സ്റ്റൈലായതുകൊണ്ട് കുറച്ചൊരു ഈ ഇലകളുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. അതായത് ഈ മല്ലിയില പിന്നെ മല്ലിപ്പൊടി അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇത്തിരി കൂടുതലുണ്ട്. പക്ഷെ അതൊക്കെ കൂടി മിക്സ് ആകുമ്പോഴാണ് ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ടേസ്റ്റ് വരുന്നത്. അപ്പം എന്തായാലും ഉഗ്രം ബിരിയാണി നല്ല ബിരിയാണി. അപ്പോൾ നിങ്ങൾ ഖുസൈസിൽ വരികയാണെങ്കിൽ, ഖുസൈസിൽ മാത്രമല്ല ഇവർക്ക് ഏഴോ എട്ടോ ബ്രാഞ്ച്, എട്ട് ബ്രാഞ്ചുകളുണ്ട് ശരിക്കും യു എയിൽ. അതിൽ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഖുസൈസ് ബ്രാഞ്ചിലാണ്. ഖുസൈസിൽ വരികയാണെങ്കിൽ ദുബായ് എയർപോർട്ട് ഫ്രീസോൺ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടിയിൽ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ കമൻറ്റ് ബോക്സിൽ എഴുതാം. ഓക്കെ, ബൈ.